അപ്പോൾ ഇത് ഇതിൻ്റെ വളർച്ച തടയുക എന്ന ഒരു ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് തടയുന്നതിന് തങ്ങളോടൊപ്പം തന്നെ ഒരുപക്ഷെ ഞങ്ങൾ അനങ്ങാതെ ഇരുന്നാൽ മതി, അത് ജർമ്മനി നിർവഹിച്ചുകൊള്ളും എന്ന ഒരു പ്രതീക്ഷ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. മൂന്നാമതായി, ജർമ്മനിയോട് ഏറ്റുമുട്ടാൻ പാകത്തിൽ സൈന്യത്തെ സജ്ജീകരിക്കാൻ കഴിയാത്തത്. ജർമ്മനി വളരെ പെട്ടെന്ന് തന്നെ പുനരായുധീകരിക്കുകയും വളരെ വലിയ ഒരു സൈന്യത്തെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ അളവിലും ഇതേ വേഗത്തിലും ഒരു സൈന്യത്തെ സജ്ജമാക്കി നിർത്തുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് അവർക്ക് തിരിച്ച് അറിവുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സമയം താമസിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുമെന്ന് ന്യായമായിട്ട് അവർ ആഗ്രഹിച്ചു. മറ്റൊരു കാരണം, അമേരിക്കൻ സഹായം ഉറപ്പാക്കാൻ കഴിയാത്തതാണ്. ഈ അവസരത്തിൽ അമേരിക്ക ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തിന് എത്തിച്ചേരുകയും ഒരു യുദ്ധമുണ്ടായാൽ തങ്ങൾക്ക് യു എസ് എയുടെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കുമെന്ന് അവർക്കന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റൊന്ന്, യൂറോപ്പിനെയും ലോകത്തെയും ആകെ പിടിച്ചു ഉലച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇത്തരം ഒരു നയം സ്വീകരിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഇതിൽ മൂന്ന് പോയിൻ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു കുട്ടിക്ക് മൂന്ന് സ്കോറ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ യൂണിറ്റിൽ നിന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു പദസൂര്യൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്ര ചോദ്യ പേപ്പറിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരത്തെയും ധാരാളം ദർശിച്ചിട്ടുണ്ട്. പദസൂര്യൻ പൂർത്തിയാക്കുക, അതിലെ ആദ്യ ഭാഗത്ത് അച്ചുതണ്ട് ശക്തികൾ, മറ്റു ഭാഗത്ത് സഖ്യ കക്ഷികൾ. ഇതിലെ ഒരു സൂചകം എന്നുള്ള നിലയ്ക്ക് ചില രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അച്ചുതണ്ട് ശക്തികളിൽപ്പെട്ട ജപ്പാൻ്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക, യു എസ് എസ് ആർ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പേരും സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാതെ പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് കുട്ടികൾ കണ്ടെത്തേണ്ടത്. അതിന് രണ്ട് സ്കോറിൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മളീ പാഠഭാഗം മനസ്സിലാക്കിയപ്പോൾ യുദ്ധത്തിനിടയാക്കിയ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിലൊന്ന്, ഈ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണവും പരസ്പരം അത് സംശയത്തോടുകൂടി അവർ വീക്ഷിക്കുകയും ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക സഖ്യങ്ങളെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ നമ്മൾ നേടിയിട്ടുണ്ട്. അത് എത്രമാത്രം നേടിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് കൂടി ഈ ചോദ്യം നമുക്ക് പിന്നെ ഉപകരിക്കുന്നതാണ്. ഒരുപക്ഷേ ഇത് വളരെ ലളിതമായ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിൻ്റെ ഉത്തരസൂചിക നമുക്ക് നോക്കാം. ആദ്യ ഭാഗത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും സഖ്യകക്ഷികളുടെ കൂട്ടത്തിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, യു എസ് എസ് ആർ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ എഴുതുന്ന കുട്ടിക്ക് രണ്ട് സ്കോറും പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അണുബോംബ് പ്രയോഗിക്കാതെ തന്നെ ജപ്പാനെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികൾക്ക് കഴിയുമായിരുന്നു, സമർത്ഥിക്കുക. ഇത് അഞ്ച് സ്കോറിൻ്റെ ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അണുബോംബ് പ്രയോഗിക്കാതെ തന്നെ ജപ്പാനെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ഇത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ടാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഇറ്റലി പരാജയപ്പെട്ടു, അതുപോലെ തന്നെ ജർമ്മനി പരാജയപ്പെട്ടു. തുടർന്ന് ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് ആ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നത്. അതിന് ആവശ്യമായ, അവരെ പരാജയപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സഖ്യകക്ഷികളുടെ ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് ജപ്പാനിൽ അമേരിക്ക ആറ്റം ബോംബുകൾ വർഷിച്ചത്? ഇത് ഈ പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോഴും നിങ്ങളിത് മനസ്സിലാക്കുമ്പോഴും എല്ലാം ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ചില പ്രത്യേക താല്പര്യങ്ങൾ കൂടി ഈ ഇങ്ങനെയൊരു ബോംബ് വർഷിക്കുന്നതിനുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ട്.
ആ ധാരണ ഉറപ്പിക്കുന്ന വിധത്തിലാണ് നമുക്കതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അതിൻ്റെ ഉത്തര സൂചിക നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പ്രസ്താവന ശരിയാണ് എന്നാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഉത്തരം രേഖപ്പെടുത്തുമ്പോൾ രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമതായി, അമേരിക്കയുടെ ശക്തമായ പ്രതിരോധത്തിൽ ജപ്പാൻ്റെ തന്ത്രങ്ങൾ പാളിയിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഇറ്റലിയും ജർമ്മനിയും പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇനി ജപ്പാൻ മാത്രമാണ് യുദ്ധം തുടർന്നിരുന്നത്. എന്നാൽ യുദ്ധം തുടരുമ്പോൾ തന്നെ ജപ്പാൻ്റെ യുദ്ധതന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുകയും സഖ്യകക്ഷികൾ വിജയത്തിലോട്ട് അടുത്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബോംബ് വർഷിച്ചത്. ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങിയതോടെ ജപ്പാനെ വേഗത്തിൽ കീഴടക്കാൻ കഴിയുമായിരുന്നു. ഇത് സഖ്യകക്ഷികൾക്കും അമേരിക്കയ്ക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഈ വേഗത്തിൽ കീഴടക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബോംബ് വർഷിക്കുക ചെയ്തത്. മറ്റൊരു പോയിൻ്റ്, അമേരിക്കയുടെ സൈനിക മേധാവിത്വം ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അന്ന് അമേരിക്കയ്ക്ക് മാത്രമാണ് ആറ്റം ബോംബ് ഉണ്ടായിരുന്നത്. ഞങ്ങളെ ആക്രമിച്ചാൽ, അതല്ല എങ്കിൽ ഞങ്ങളോട് എതിരിട്ടാൽ ഇത്തരത്തിലുള്ള ഒരു മാരകമായ ആയുധം ഞങ്ങളുടെ കൈവശമുണ്ട്, ഇത് ഞങ്ങൾ പ്രയോഗിക്കും എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുകയും ഇതിന് ആവശ്യമായ മറ്റ് പോയിൻ്റുകൾ രേഖപ്പെടുത്തുകയും അത് വിശദീകരിച്ച് എഴുതുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് 5 സ്കോർ തന്നെ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുന്ന കുട്ടികൾക്ക് ലഭ്യമാകും. മറ്റൊരു ചോദ്യം നോക്കാം. ഫാഷിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ മുൻനിരയിലായിരുന്ന സോവിയറ്റ് യൂണിയൻ ഫാഷിസ്റ്റ് ജർമ്മനിയോട് സന്ധി ഒപ്പിക്കാനുള്ള പശ്ചാത്തലം വിലയിരുത്തുക. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. കാരണം എപ്പോഴും ഫാഷിസത്തിന് എതിരായിട്ട് നിലപാടെടുത്ത ഒരു രാജ്യമാണ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. തീർച്ചയായിട്ടും ഈ ഇത്തരം നിലപാടുകളെ ലോകം നോക്കിക്കാണുമ്പോൾ തന്നെ ഒരു വേളയിൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുമായി ഒരു അനാക്രമണ സന്ധി അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കാതിരിക്കുന്നതിനുള്ള ഒരു സന്ധിയിലേർപ്പെടുകയുണ്ടായി. ഇത് പലപ്പോഴും ഒരു വിദ്യാർത്ഥികൾക്ക് സംശയം തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് അധ്യാപകർക്കും തോന്നാറുണ്ട്. ഒരു എന്തോ ആയിരിക്കാം അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരസൂചിക പരിശോധിക്കാം. ജർമ്മനിയുടെ കടന്നാക്രമണം താൽക്കാലികമായി തടയുന്നതിന് കഴിഞ്ഞു. സോവിയറ്റ് യൂണിയൻ വിപ്ലവത്തിന് ശേഷം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പുതിയ ഗവൺമെൻറ്റിന് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് ഇടപെടുന്നതിനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം കുറച്ച് മുന്നോട്ട് നീക്കുന്നതിന് അല്ലെങ്കിൽ കുറച്ച് കാലം തന്നെ യുദ്ധം ഇല്ലാത്തൊരവസ്ഥ കിട്ടിയാൽ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം സോവിയറ്റ് യൂണിയന് ലഭിക്കുമായിരുന്നു. മറ്റൊരു പോയിൻ്റ്, പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കുവാൻ സമയം ലഭിച്ചു എന്നുള്ളതാണ്. ജപ്പാനെയും ജർമ്മനിയെയും ഇറ്റലിയെയും നേരിടുന്നതിന് ആവശ്യമായ സൈന്യത്തെ നന്നായി സംഘടിപ്പിക്കുന്നതിനുള്ള ഒരവസരമായി ഈ സന്ധിയെ സോവിയറ്റ് യൂണിയൻ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റൊന്ന്, പോളണ്ടിൻ്റെ പങ്കുവയ്ക്കൽ അംഗീകരിക്കുന്നതിനാണ്. ഇങ്ങനെ ഇത്തരം ഈ 3 പോയിൻ്റുകൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്കോറ് നമുക്ക് ലഭ്യമാകുന്നു. മറ്റൊരു ചോദ്യം,